അതിബ്ബാഉൽ ഖുലൂബ്, ഖൽബിനെ ശുദ്ധിയാക്കാതെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് എങ്ങനെ ചെല്ലാൻ പറ്റും? സുരക്ഷിതമായ ഹൃദയവുമായി അള്ളാഹുനെ ചെന്ന് കാണാത്തവരൊഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ്. റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ രക്ഷപ്പെടുന്നവൻ സംശുദ്ധമായ കൽബുമായി വരുന്നവനാണ്. ഒരാൾ വന്ന് ചോദിച്ചു, ഇബ്രാഹിം അദ്ദേഹം തങ്ങളോട്, തെറ്റുകൾ ഞാൻ ഒരുപാട് ചെയ്യുന്നുണ്ട്, നിർത്താൻ പറ്റുന്നില്ല, തെറ്റ് നിർത്താൻ പറ്റുന്നില്ല. അല്ലാഹുവേ, ഒരാളെനിക്ക് വിളിച്ചു, അയാൾ പറഞ്ഞു, പേര് ഞാൻ പറയില്ല, ഞാൻ പറഞ്ഞു, യാ അല്ലാഹ്, നിങ്ങൾ എങ്ങനെയത് ഒരു സാധാരണക്കാരനോട് പറയണെങ്കിൽ എനിക്കത് മനസ്സിലാവും, നിങ്ങൾക്ക് പിടിച്ചിരിക്കാം. ഇല്ല, എനിക്ക് എന്റെ ശരീരത്തെ പിടിച്ചിരുത്താൻ പറ്റുന്നില്ല. അയാൾ പറഞ്ഞൊരു കാര്യം, അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ, അത് ഏത് പാർട്ടിക്കാരനാണെന്ന് എനിക്കറിയില്ല, അതിവിടെ വിഷയമല്ല. അയാളുടെ പേരും നാടും പറഞ്ഞു തന്നിട്ടില്ല. അവസാനം പറഞ്ഞു, എപ്പോഴെങ്കിലും നാട്ടിൽ വെച്ച് കാണണം. ഞാൻ പറഞ്ഞു, ഊരും നാടും പറഞ്ഞുതരാൻ എങ്ങനെ നാട്ടിൽ വെച്ച് കാണുങ്ങളെ. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞുതരില്ല. അപ്പോ സാറില്ല, സ്വദേശപരമായി നല്ല ഉദ്ദേശം കൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ എന്റെ വിഷമം, ഒരാൾ മനുഷ്യൻ പറയാണ്, എനിക്ക് ഈ പോണോഗ്രഫി കാണാതെ, വ്യഭിചാരത്തിന്റെ വീഡിയോ കാണാതെ എനിക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് പിടിച്ചിരുത്താൻ പറ്റൂല. എനിക്ക് അങ്ങനെ ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്, അത് നിങ്ങൾ ദ്വാരക്കടം ഒഴിവായി കിട്ടാനെന്ന്. ഞാൻ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ്. നിങ്ങൾ എന്തായി പറയണത്? അള്ളാഹു തന്ന കണ്ണുകൊണ്ട് ഹറാമ് നോക്കുക. നിങ്ങൾ വിവരമുള്ള ഒരാൾ, ഗൾഫിലാണ്, ഇവിടെ ഒന്നല്ല. അള്ളാഹു നിങ്ങൾ ഭയപ്പെടുന്നില്ലേ? കണ്ണ് സൂക്ഷിച്ചുകൂടെ? ഇത് കാണുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ കണ്ണ് ഇങ്ങനെ തുറന്നു പിടിച്ചിട്ട് ഒരാൾ കാണിച്ചു തരാണോ? അതല്ല, നിങ്ങൾ നെറ്റിലൊക്കെ പരതി സീഡിയൊക്കെ സംഘടിപ്പിച്ച് നിങ്ങളുടെ ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ വെച്ച് മൊബൈലിലോ വെച്ച് ഓപ്പൺ ചെയ്ത് എടുത്തിട്ട് നോക്കണ്ടേ? എത്ര പണിയുണ്ട് ഇതിന്? അത് നിങ്ങൾക്ക് നിർത്തിക്കൂടെ? എനിക്ക് നിർത്താൻ പറ്റണില്ല. ഇത്രയും ഹിമ്മത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയോ? ഇത്രയും മനക്കരുത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയോ അള്ളാഹുവിന്റെ വിഷയത്തിൽ? ഇവിടെയാണ് ഞാൻ പേടിക്കുന്നത്. എന്താ നമ്മുടെ ഈമാനിന്റെ? നമുക്ക് നമ്മളെ പിടിച്ചാൽ കിട്ടൂലേ? പിന്നെ ആർക്കാ പിടിച്ചാൽ കിട്ടുക? ഇതിനെയാണ് ഹവൻ നഫ്സ് എന്ന് പറയുക, ശരീരത്തിന്റെ ഇഷ്ടങ്ങൾ. ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ല. നഫ്സിനെ സൂക്ഷിക്കാൻ പറ്റാത്തവന് രക്ഷ കിട്ടൂല. അള്ളാഹുവെ, നീ ഞങ്ങൾക്ക് തസ്കീത്ത് തരണേ പടച്ചവനെ, കൽബിനെ നന്നാക്കി തരണേ പടച്ചവനെ. ഒരാൾ വന്ന് പറഞ്ഞു, ഇബ്രാഹിം ബദഹം വലിയ അള്ളാഹുവിനോട്, പാപങ്ങൾ ചെയ്യാതിരിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഉപദേശം തരണം. അദ്ദേഹം പറഞ്ഞു, അഞ്ചു കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം. അഞ്ചു കാര്യങ്ങൾ, അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ ഒരു തെറ്റും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. ഇബ്രാഹിം അദ്ഹം തങ്ങളെ പറഞ്ഞു തരൂ, എന്തൊക്കെയാണത്? ഹൃദയങ്ങളെ ചികിത്സിക്കുന്ന അള്ളാഹുവിന്റെ ആരിഫും വലിയും സുഫിവരിനുമായിരുന്ന ഇബ്രാഹിം അദ്ഹം വലിയല്ലാഹ് എന്ന് പറഞ്ഞു കൊടുത്തു. ഒന്ന്, അള്ളാഹുവിനെ തെറ്റ് ചെയ്യണം എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അള്ളാഹു തരുന്ന ഒരു ഭക്ഷണവും നീ കഴിക്കരുത്. പിന്നിപ്പ എങ്ങനെ? ഭക്ഷണം അള്ളാഹുവിന്റേതാണല്ലോ. നീ തെറ്റ് ചെയ്യുന്നുണ്ടോ? അള്ളാഹ് തന്ന ഭക്ഷണം നീ തിന്നരുത്, വെള്ളം കുടിക്കരുത്, അതിപ്പോ കഴിയില്ലല്ലോ. അട്ടെ, രണ്ടാമത്തേതോ? അള്ളാഹുവിന്റെ മുമ്പിൽ നീ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ നീ താമസിക്കരുത്. ഫലാ തസ്കുൻ ബിലാദ, അള്ളാഹിന്റെ നാട്ടിൽ നിന്ന് പുറത്തു പോണം. നിന്നെ ജനിപ്പിച്ചതും നിനക്ക് വീട്ടുകാരും കുടുംബങ്ങളും ഉണ്ടാക്കി തന്നത്, നിനക്ക് അയൽപക്കങ്ങൾ ഉണ്ടാക്കി തന്നത്, നിനക്ക് നാട്ടുകാരെ തന്നതൊക്കെ അള്ളാഹുവല്ലേ? അതിപ്പോ സാധിക്കുന്ന കാര്യമില്ലല്ലോ. ഇവിടെ ഇങ്ങനെ ഇവിടെ നിന്ന് പുറത്തു പോവുക. ആട്ടെ, മൂന്നാമത്തത്, അള്ളാഹുവിന് നീ തെറ്റ് ചെയ്ത് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത്, അള്ളാഹു നിന്നെ കാണാത്തൊരു സ്ഥലത്തേക്ക് പോയി തെറ്റ് ചെയ്തേക്കണം. അള്ളാഹ് കാണാത്ത വല്ല സ്ഥലമുണ്ടോ ഇബ്രാഹിം അദ്ഹം തങ്ങളെ? ഇല്ല. എന്നാ പിന്നെ മനസ്സിലാക്കിക്കോ, നീ അള്ളാഹു പറഞ്ഞതിനെതിരായിട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ
മലക്കുൽ മൗത്ത് നിങ്ങളുടെ റൂഹിനെ പിടിക്കാൻ വരുന്ന നേരത്തെ പറയണം, അഖിർനീ ഇലാ അജലിൻ മഅദൂദ്, കുറച്ചു നേരത്തേക്ക് എന്റെ റൂഹിനൊന്ന് വിട്ടുതരണം എന്ന് റൂഹിനെ പിടിക്കാൻ വരുന്ന മലക്കിനോട് പറഞ്ഞേക്കണം. മലക്കുൽ മൗത്ത് ഞാൻ പറഞ്ഞത് കേൾക്കില്ലല്ലോ ഇബ്രാഹിം അദ്ഹം, എന്താ നിങ്ങൾക്ക് അവസാനമായി പറഞ്ഞു തരാനുള്ളത്? അള്ളാഹുവിന്റെ മാലാഖമാർ തിന്മ ചെയ്ത നിന്നെ സബാനിയത്തിന്റെ ശിക്ഷയുടെ മലക്കുകൾ നരകത്തിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോ കുതറി ഓടി രക്ഷപ്പെട്ടേക്കണം. അതും സാധ്യമല്ലല്ലോ. കഫാ യാ ഇബ്രാഹീം, മതി ഇബ്രാഹിം അദ്ഹം തങ്ങളെ, മതി മതി, അന അസ്തഗ്ഫിറുല്ലാഹ വഅതൂബ് ഇലൈ, ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ഞാൻ മടങ്ങുകയാണ്. അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിയ ഒരു ചെറുപ്പക്കാരൻ അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുവെന്നും ഇതല്ലാഹുവിന്റെ നാടാണെന്നും നിനക്ക് ഭക്ഷണം തരുന്നത് അത് ആയിരക്കണക്കിന് ആളുകളുടെ കൈകളിലൂടെ കൈമാറി കൈമാറി നിന്റെ ചുണ്ടുകളിലേക്ക് വായയിലേക്ക് കടക്കുന്ന ഭക്ഷണം അള്ളാഹു നിനക്ക് എത്തിച്ചു തരുന്നതാണെന്നും അള്ളാഹു കാണാത്തൊരിടമില്ലെന്നും അള്ളാഹുവിന്റെ മലാഖമാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ലെന്നും നീ ഉറപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ സാധിക്കുക? അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിലുള്ള ഉറച്ച ഈമാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിലുള്ള ഈ ഉറച്ച ഈമാൻ ഒരിക്കലും ഒരാൾക്കും തടഞ്ഞു നിർത്താൻ പറ്റാത്ത ഫഫിറു ഇലല്ലാഹ്, അതിന്റെ മുമ്പിൽ എന്ത് തടസ്സം വന്നാലും പലിശ കച്ചവടം നിർത്തിയിട്ട് സാമ്പത്തികമായി തകർന്നാലും ആ തകർച്ചയിൽ അൽഹംദുലില്ലാ, ഒരു ഹറാമ കൊണ്ടല്ലല്ലോ ഞാൻ തകർന്നത്, ഹലാല് സ്വീകരിച്ചപ്പോഴാണല്ലോ. അൽഹംദുലില്ലാ, കണ്ണുകളെ സൂക്ഷിക്കുമ്പോ ശരീരത്തിന്റെ ആനന്ദം നഷ്ടപ്പെട്ടാലും ലാ ഖൈറ ഫീ ലദ്ദതിൻ മിൻ ബഅദിഹന്നാറു, ഏതൊരു ആനന്ദത്തിന്റെയും ശേഷം വരാൻ പോകുന്നത് നരകമാണെങ്കിൽ ആ ആനന്ദത്തിന് എന്തു രസം. ദഫ്നൽ ലദാദതു മിമ്മൻ നാല ശഫുവതഹ മിനൽ ഹറാമി വയബഖൽ ആറ വൽ അലമു, ആനന്ദിച്ച ആസ്വാദനങ്ങളൊക്കെ തീർന്നു പോകും, ആസ്വാദനങ്ങളൊക്കെ തീരും, കള്ളുകുടിച്ചതും വ്യഭിചരിച്ചതും സല്ലപിച്ചതും തോന്നിവാസം ചെയ്തതും എല്ലാം ആസ്വാദനങ്ങൾ നിമിഷങ്ങളെ കൊണ്ട് അവസാനിക്കും. അള്ളാഹുവിന്റെ ശിക്ഷ വൽദയ്യാനുലായന, അള്ളാഹു ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. ഉറക്കമോ തൂങ്ങി ഉറക്കമോ അള്ളാഹുവിനെ ബാധിക്കുകയില്ലല്ലോ. അങ്ങനത്തെ റബ്ബ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഓരോ മുസ്ലിമും മനസ്സിലാക്കി ജീവിച്ചാൽ എന്ത് സന്തോഷമായിരിക്കും. അള്ളാഹുവിന്റെ ഭൂമിയിൽ എല്ലാവരും അള്ളാഹുവിന്റെ അടിമകൾ, എല്ലാവരും അവന്റെ നിയമത്തിന് വിധേയമായവർ. അവിടെ പിന്നെ അക്രമങ്ങൾ ഉണ്ടാവില്ല, അരാജകത്വങ്ങൾ ഉണ്ടാകുന്നില്ല, പിടിച്ചുപറികൾ ഉണ്ടാകുന്നില്ല, കൊലപാതകങ്ങൾ ഉണ്ടാകുന്നില്ല, മോഷണങ്ങൾ ഉണ്ടാകുന്നില്ല, വഞ്ചിക്കലോ വഞ്ചിക്കപ്പെടലുകളോ ഉണ്ടാകുന്നില്ല. അൽഹംദുലില്ലാ, തിന്മയിലേക്ക് പോവാതെ ഈ നന്മയുടെ മുമ്പിൽ, ഈമാനിന്റെ മുമ്പിൽ എന്ത് തടസ്സങ്ങൾ വന്നാലും വകമാറ്റി നീക്കി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നടന്നെടുക്കാൻ അള്ളാഹുവേ നീ തൗഫീഖ് നൽകണമേ അല്ലാഹു.